പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ കാടിളക്കിയുള്ള പ്രചാരണത്തിലാണ് മുന്നണികളെല്ലാം. ജെയ്ക്സി തോമസിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ LDFന്റെ ക്യാപ്റ്റൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് പുതുപ്പള്ളിയിലേക്ക് എത്തും. പുതുപ്പള്ളി ജംഗ്ഷനിലും അയർക്കുന്നത്തുമാകും പൊതുസമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിക്കുക. 15 മന്ത്രിമാരും പ്രചാരണത്തിനായി മണ്ഡലത്തിലുണ്ട്. മകൾ വീണാ വിജയനും വീണയുടെ കമ്പനി എക്സാലോജിക്കിനുമെതിരെ ഉയർന്ന മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മന്റെ വാഹന പര്യടനം ഇന്ന് അയർക്കുന്നം പഞ്ചായത്തിലാണ്. KPCC പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കളെല്ലാം ചാണ്ടിയുടെ പ്രചാരണത്തിനായി മണ്ഡലത്തിലുണ്ട്. താരിഖ് അൻവർ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളും വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലേക്ക് എത്തും. മീനടം പഞ്ചായത്തിലും വാകത്താനം പഞ്ചായത്തിലുമാണ് NDA സ്ഥാനാർത്ഥി ലിജിൻ ലാലിന്റെ ഇന്നത്തെ വാഹന പര്യടനം. പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കുറ്റപത്രവും കേന്ദ്ര സർക്കാരിന്റെ വികസന രേഖയും BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ പുറത്തിറക്കി. മാസപ്പടി, വികസനം, സാമ്പത്തിക പ്രതിസന്ധി, ഓണക്കിറ്റ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളും പ്രചാരണത്തിലുണ്ട്. മുഖ്യമന്ത്രി, മന്ത്രിമാരുടെ പട, പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ്, CPMന്റെയും BJPയുടെയും കോൺഗ്രസിന്റെയും ദേശീയ നേതാക്കളുടെ ഒരു കൂട്ടം. അങ്ങനെ പുതുപ്പള്ളി മണ്ഡലം അതിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത വിധത്തിലുള്ള കാടിളക്കിയുള്ള പ്രചരണത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. അമൽ തേൻ മർമ്മിൽ, മാതൃഭൂമി ന്യൂസ്, പുതുപ്പള്ളി.